கேட்டும் யோகியனாயவனே அனஸ்வரனாய தம்புரானே அங்கே சந்நிதியில் அர்ப்பிக்கும் நீ காட்சிகள் அங்கே சந்நிதியில் அர்ப்பிக்கும் நீ காட்சிகள் அவிராமம் ஞங்கள் பாடா ஆராதனா ஆராதனா நாதா ஆராதனா 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 நாதா ஆராதனா ദൈവസന്നിധിയിൽ കരമുയർത്തി ഈശോയെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ആരാധന കർത്താവേ, പരിശുദ്ധാമയോട് ചേർന്ന് തിരുസഭയോട് ചേർന്ന് അങ്ങേ മക്കളായ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവന്റെ നാഥനും രക്ഷകനുമായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആരാധന 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 സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശോയൽ പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ ഈ സമയം പരിശുദ്ധ അമ്മയോട് ചേർന്ന് തിരുസഭയോട് ചേർന്ന് സഭാമക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ തിരുഭൂസിനാഥൻ്റെ മുൻപിലാകുന്ന സമയമാണ്. കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയോടൊപ്പമാണ് ഞാനിപ്പോൾ എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വരാം. തിരുഭൂസിനാഥൻ അപ്പമായി എൻ്റെ മുൻപിൽ വരുമ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് താൻ സ്നേഹിച്ച ശിഷ്യനെ നോക്കി പരിശുദ്ധ അമ്മയെ സമാനമായിട്ട് കൊടുത്ത കർത്താവ്, ഇന്ന് ഈ ആരാധനയുടെ സമയം കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുന്ന എന്നെയും നോക്കി ഈശോ പറയുന്നുണ്ട്, മകനെ മകളെ, ഇതാ നിന്റെ അമ്മ. ആ അമ്മ എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ ഈശോ പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൾ. അമ്മ വാത്സല്യത്തോടെ ഞാൻ എന്നും ഈശോയോട് ചേർന്ന് നടക്കുവാൻ, ഒരിക്കലും ഈശോയിൽ നിന്നുള്ള പാതയിൽ നിന്ന് ഞാൻ വഴി തെറ്റിപ്പോകാതിരിക്കുവാൻ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ പരിപാലിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ എന്നെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ എന്നും പരിപാലിക്കുന്നുണ്ട്. കാലാലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഏറ്റവും ആദ്യം കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, മകനെ അവർക്ക് വീഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൻ്റെ പല വേളകളിലും ദൈവമേ, ഞാൻ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, വേദനയിലൂടെ, ദുരിതങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് വേണ്ടി ഏറ്റവും ആദ്യം അങ്ങേ സന്നിധിയിൽ ഓടി വന്ന് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ഈ ആരാധനയുടെ സമയം കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കറിയാം, വീഞ്ഞു തീർന്നു പോയ നമ്മുടെ ജീവിതത്തിലെ പല അവസരങ്ങളുണ്ട്. ഒത്തിരിയേറെ ആഗ്രഹിച്ചിട്ടും ഒത്തിരിയേറെ മോഹിച്ചിട്ടും നമ്മുടെ പ്ലാനുകൾക്കും പദ്ധതികൾക്കും അനുസരിച്ച് ഒന്നും ജീവിതം മുന്നോട്ട് പോകാത്ത നിമിഷങ്ങൾ, അപ്രതീക്ഷിതമായിട്ട് തകർച്ചകൾ, തളർച്ചകൾ, നഷ്ടങ്ങൾ നമ്മൾ നേരിട്ട സമയങ്ങളുണ്ട്. ഒരിക്കലും നനച്ചിരിക്കാതെ പോലും പാപത്തിൽ വീണുപോയ സാഹചര്യങ്ങളുണ്ട്. നിസ്സഹായ അവസ്ഥയിൽ നമ്മളാകുന്ന സമയം,
എന്തു ചെയ്യണമെന്നറിയാത്ത സാഹചര്യങ്ങൾ. അപ്പോഴൊക്കെ നമുക്ക് ഓർക്കാം, എനിക്ക് വേണ്ടി ഈശോയുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുണ്ട്. ആ അമ്മയുടെ കരം പിടിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈശോയുടെ സന്നിധിയിലായിരിക്കുക. എന്നോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ നിന്നുണ്ട് അമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ പ്രിയ സുതനോട്, ഈ മകനെ ഈ മകളെ കാത്തുകൊള്ളണം, ഇവരുടെ ജീവിതത്തിൽ വീഞ്ഞില്ല. നമ്മുടെ എല്ലാ പ്ലാനുകളും പദ്ധതികളും നമ്മുടെ എല്ലാ വേദനകളും സഹനങ്ങളും ഈ ആരാധനയിൽ ഈശോയുടെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. ഈ ഗാനത്തിൻ്റെ വരികളോടൊപ്പം നമുക്കും പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, സഭയുടെ അമ്മയായ പരിശുദ്ധ അമ്മയോടൊത്ത് ഞങ്ങളങ്ങെ ആരാധിക്കുമ്പോൾ, തിരുസഭയോട് ചേർന്ന് ഞങ്ങളങ്ങെ ആരാധിക്കുമ്പോൾ, അങ്ങയുടെ ഭൗതിക ശരീരമായ സഭയുടെ അംഗങ്ങളായ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കുരിശൻ ചുവട്ടിലേക്ക് അങ്ങ് ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ സഹനങ്ങളിൽ ഞങ്ങളെ കാത്തുപാലിക്കുവാൻ, വഴി നടത്തുവാൻ പരിശുദ്ധ അമ്മയെ സമാനമായിട്ട് തന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകളിൽ സഹനങ്ങളിൽ തളരാതെ തകരാതെ നിസ്സഹായരായി വീണു പോകാതെ പരിശുദ്ധ അമ്മയിലേക്ക് ഓടിച്ചെല്ലുവാൻ, ആ അമ്മ വഴിയായി കർത്താവേ നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ, നിന്റെ കൃപയനുഭവിക്കുവാൻ, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാൻ, തിന്മയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുവാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് ഈശോയെ നമുക്ക് ആരാധിക്കാം. കാനായിൽ വന്നപ്പോൾ എൻ ഹൃദയത്തിൽ ഇന്നു കടന്നു വന്നിടണേ, വരേണമേ അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പുത്രനോടൊന്നു നീ ചൊല്ലിടണേ. എൻ്റെ അമ്മേ, 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 പ്രാർത്ഥിക്കണേ. കുരിശിൽ നിന്നു ഞാനി സ്വരം കേട്ടു, ഇതാണു നിന്റെ അമ്മ, പ്രാണപീഡയാൽ പീഡയുന്ന നാഥനെന്ന് അന്ത്യസമ്മാനമായി എനിക്കു നൽകി. പ്രിയപ്പെട്ടവരെ, പെന്തക്കുസ്തായിക്കായിട്ട് ഒരുങ്ങിയ ശിഷ്യ സമൂഹം പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് പ്രാർത്ഥിച്ചത്. ഈ ആരാധനയിൽ ഈശോയുടെ സന്നിധിയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്നിടങ്ങളിൽ ഓർക്കണം, പലയിടങ്ങളിൽ നമ്മൾ ഒന്നു ചേരുകയാണ്, ആത്മാവിൽ ഒന്നു ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഒപ്പം പരിശുദ്ധ അമ്മയുണ്ട്. ആത്മാവിനാൽ കൂടുതൽ ശക്തിപ്പെടുവാൻ വേണ്ടി നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ ആരാധനയിൽ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ അർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ടും ലോകം മുഴുവൻ കോവിഡ് മഹാമാരിയിലും പ്രകൃതി ദുരന്തത്തിലും യുദ്ധങ്ങളാലും എല്ലാം നീറുന്ന ഈ സമയം, ലോകത്തെ മുഴുവൻ പരിശുദ്ധ അമ്മ തൻ്റെ മേലങ്കിയാൽ പൊതിഞ്ഞു പിടിച്ച് കാത്തുകൊള്ളുവാൻ സൗഖ്യപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കാം. അനീഷച്ചന് വേണ്ടി, അനീഷച്ചൻ്റെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. കോവിഡ് മഹാമാരി മൂലം ദുരിതത്തിലായിരിക്കുന്ന മറ്റ് പലരെയും ഈ ദിവ്യബലി ഈ ആരാധനയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ കൃപ നിറഞ്ഞ അനുഗ്രഹം സൗഖ്യം അവരുടെ മേൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ശിരസ് നമിച്ച് ഇരുകരങ്ങൾ നെഞ്ചോട് ചേർന്ന് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ജീവിത മേഖലയിലേക്കും പ്രാർത്ഥനയിലേക്കും ഈശോയുടെ അനുഗ്രഹം കടന്നു വരുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ
ദിവ്യ കാരുണ്യമേ ഇന്നും എന്നും അങ്ങേയ്ക്ക് ആരാധന.